ഹലോ അച്ഛന്മാരെ, യാസ്റ്റെക് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് വാട്സപ്പിൽ എങ്ങനെയാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് ബ്രോഡ്കാസ്റ്റ് മെസ്സേജിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം. ഈ ഒരുപാട് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരേ സംഭവം അയക്കേണ്ട ആൾക്കാരുണ്ടാവും. പക്ഷേ അതിനൊരു ഗ്രൂപ്പ് ചിലപ്പോൾ തുടങ്ങിയിട്ടും ഉണ്ടാവില്ല. പേഴ്സണലായിട്ട് തന്നെ മെസ്സേജാണ് കിട്ടിയാലേ ഉള്ളൂ, കിട്ടുന്നവർക്കും ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ഈ ബ്രോഡ്കാസ്റ്റ് മെസ്സേജാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കുന്നതിനായിട്ട് ആദ്യമായിട്ടൊരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് വാട്സപ്പിൻ്റെ ഇൻ്റർഫേസിൽ ഈ മൂന്ന് ഡോട്ട്, വാട്സപ്പിൻ്റെ സെറ്റിങ്സൊക്കെ പോലുള്ള ഈ മൂന്ന് ഡോട്ട് തൊട്ടാൽ അതിൽ രണ്ടാമതായിട്ട് ന്യൂ ബ്രോഡ്കാസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ ടച്ച് ചെയ്താൽ ആരൊക്കെയാണ് നമുക്കിതിൽ സെലക്ട് ചെയ്യേണ്ടതെന്ന് കാണിക്കും. അപ്പോൾ ഒരു എന്താ രണ്ട് മൂന്ന് ആൾക്കാരെ സെലക്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ മാക്സിമം 256 ആൾക്കാരെ സെലക്ട് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ള അത്ര ആൾക്കാരെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ടിക്ക് ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ്, നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് തയ്യാറായി. അപ്പോൾ ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സിംഗിൾ മെസ്സേജ്, അപ്പോൾ ഇതിലൊരു ഹായ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് അയച്ചാൽ ഈ മൂന്ന് ആൾക്കാരേക്കും, നമ്മൾ ഇതിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ കൊടുത്ത മൂന്ന് ആൾക്കാരേക്കും ഒരേ സമയം പേഴ്സണലായിട്ട് ഈ മെസ്സേജ് പോകും. അതാണ് ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൻ്റെ ഉപയോഗം. പിന്നെ ഈ എഡിറ്റ് റെസിപ്പിയൻസ് എന്നുള്ളതിൽ കൊടുത്താൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് ചേർക്കാം. അതേപോലെ ഇതിൽ ചേർത്ത ആരെങ്കിലും ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിവാക്കും ചെയ്യാം. പിന്നെ ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിന് നമുക്ക് എന്താ എന്തെങ്കിലും പേര് കൊടുക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് കൊടുക്കാം. അതിനുള്ള എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ നല്ല പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് യാസീൻ. എല്ലാവർക്കും നന്ദി.